ॐ सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः। സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ ക്ലാസ്സിന് സ്വാഗതം, സുസ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, വേദമന്ത്രങ്ങൾ എങ്ങനെയാണ് ഇപ്രകാരം അടുക്കി ചിട്ടപ്പെടുത്തിയത് എന്ന്. അനവധി ഋഷിമാര്, ഈ ഋഷിമാരിൽ ഒരാളുടെ പോലും ജാതിയോ വർഗമോ വർണ്ണമോ ഗോത്രമോ സൂത്രമോ പ്രവരമോ അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. അവര് സവർണരോ അവർണരോ ബ്രാഹ്മണരോ ഒന്നുമായിരുന്നില്ല. അങ്ങനെ ഒരു പദപ്രയോഗമേ വേദത്തിലില്ല. വേദങ്ങളുടെ വ്യാഖ്യാനങ്ങളിലും അങ്ങനെ ഒരു പദപ്രയോഗമില്ല. ശരിക്കു പറഞ്ഞാൽ മന്ത്രദ്രഷ്ടാക്കളായ മഹാകവികൾ, വേദമന്ത്രങ്ങൾ എഴുതാൻ യോഗ്യരായവരെ, തന്നെത്താനെ ആ നിലവാരത്തിലേക്ക് ഉയർന്നവര്, അവരുടെ മാതാപിതാക്കൾ പോലും ആരാണെന്ന് അറിഞ്ഞുകൂടാ. അവരേത് ഗോത്രത്തിലാണോ കുലത്തിലാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നീട് വന്ന തലമുറകൾ ഈ ഋഷിമാരുടെ ഗോത്രത്തിലാണ് ജനിച്ചത്. അപ്പം ആ ഋഷിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഗോത്രസൂത്ര പ്രവരങ്ങൾ. അപ്പം എങ്ങനെയാണ് ഈ മഹർഷിമാര് ഏത് ജാതിയിലാണ്? ഏതായാലും പണ്ട് മതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏത് ജാതിയിൽ, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയോ ഉയർന്ന ജാതിയോ അധകൃതനോ ദളിതനോ, ഇങ്ങനെയുള്ളൊരു പദപ്രയോഗമേ വേദത്തിലോ വേദവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളിലോ വിവരണങ്ങളിലോ ഒരിടത്തും ഒരിക്കലും അബദ്ധത്തിൽ പോലും കാണാൻ സാധിക്കില്ല. പിന്നെ നമ്മളെ ഇപ്പൊ ഭരിക്കുന്ന ചില വ്യക്തികൾ ഏതിൽ കൂടിയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, കഴിച്ചത് ഏതിൽ കൂടിയാണ് കളയേണ്ടത് എന്നറിയാത്ത കുറെ അധികം പുരോഗമനവാദികളും ബുദ്ധിജീവികളും ഒക്കെ ഉണ്ട്. അവരെന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷെ നമ്മുടെ പൂർവികർക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവര് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ ലോകത്തോട് പറയേണ്ടതാണ് ഇത്. ജന്മനാൽ ജായതേ മർത്യ, ജന്മം കൊണ്ട് നമ്മളെല്ലാം മനുഷ്യരാണ്. അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി എന്ന് പറഞ്ഞാൽ മാനവ ജാതി, അല്ലാതെ നായര ഈഴവൻ പുലയൻ നമ്പൂതിരി എന്ന ജാതി അല്ല, വൺ കാസ്റ്റ് എന്നല്ല അത്. ഒരു ജാതി മനുഷ്യ ജാതി, മൃഗത്തിൻ്റെ ജാതി, നാൽക്കാലികളുടെ ജാതി, അങ്ങനെ കുരങ്ങവർഗം നമ്മൾ പറയില്ലേ, പശുവർഗം, കുരങ്ങവർഗം, മത്സ്യവർഗം, അങ്ങനെയുള്ള ആ ജാതി എന്ന് പറയുന്നത് മാനവജാതിയിലല്ലോ പിറന്നിടുന്നു മാനവൻ, അതാണ് ജാതി. ജന്മനാൽ ജായതേ മർത്യ, ജന്മം കൊണ്ട് എല്ലാവരും ലോകത്തിലെ 750 കോടി ജനതയും മനുഷ്യവർഗത്തിൽപ്പെടുന്നു. കർമ്മണാൽ ജായതേ ദ്വിജ, കർമ്മം കൊണ്ട് അവർക്ക് രണ്ടാമത്തെ ഒരു പേര് ലഭിക്കുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. എന്താണ് രണ്ടാമത്തെ ജന്മം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ എന്ന പേര്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഡോക്ടർമാര്, ജഡ്ജി, വക്കീല്, അങ്ങനെ അനവധി പേരിൽ അവരറിയപ്പെടുന്നത്. അതിങ്ങനെ രണ്ടാമത്തെ ജന്മം എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര്. ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ, ഇയാൾ ഏത് പുലയന് ജനിച്ചാലും പറയന് ജനിച്ചാലും ഏത് നാടാർക്ക് ജനിച്ചാലും ഈഴവന് ജനിച്ചാലും എമ്പ്രാന്തിരിക്ക് ജനിച്ചാലും ഭട്ടതിരിക്ക് ജനിച്ചാലും ദമ്മൂതിരിക്ക് ജനിച്ചാലും അവരൊന്നും ബ്രാഹ്മണരല്ല, അവര് ബ്രാഹ്മണരല്ല. ബ്രഹ്മജ്ഞാനം കിട്ടിയവരാരുണ്ടോ, ആ ബ്രഹ്മജ്ഞാനം കിട്ടിയെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഒരു അവതാരമാണ് നാരായണ ഗുരുദേവൻ. ചട്ടമ്പിസ്വാമികള്, മാതാമൃതാനന്ദമയി, സത്യസായിബാബ, ഇങ്ങനെ സ്വാമി നാരായണൻ, നമ്മുടെ രമണ മഹർഷി,
അരവിന്ദ മഹർഷി, ശങ്കരാചാര്യർ, വേദവ്യാസൻ, വിവേകാനന്ദൻ, ഇവർ ബ്രഹ്മജ്ഞാനം കിട്ടിയവരാണ്. അവരുടെ മാതാപിതാക്കൾ ഏത് ജാതിയിലാണെന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അതുകൊണ്ട് നോക്ക്, മഹീദാസ ഐതരേയൻ മുതൽക്ക് വേദം മന്ത്രങ്ങളും ഉപനിഷത്തുക്കളും എഴുതിയ ഋഷിമാർക്ക് അവരെല്ലാവരും ബ്രാഹ്മണരാവാൻ കാരണം ബ്രഹ്മജ്ഞാനികളായതാണ്. കാരണം വേദമന്ത്രങ്ങൾ പഠിച്ച് അതിൽ ഞാൻ വിവരിക്കാറുള്ള മാതിരിയുള്ള അർത്ഥ സന്ദേശങ്ങൾ നൽകാൻ പാകത്തിന് യോഗ്യരായവരായതുകൊണ്ടാണ് അവർ ബ്രഹ്മജ്ഞാനികളായത്. ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ എന്നുള്ളത് ഉപനിഷത്തിലെ തന്നെ വരികളാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. സിമ്പിൾ സംസ്കൃതമാണെങ്കിലും ധർമ്മശാസ്ത്രത്തിൽ വിവരിക്കുന്നു ജന്മം കൊണ്ട് എല്ലാവരും മാനവരാശി. വേറൊരു ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞു ജന്മനാൽ ജായതേ ശൂദ്ര, ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രനാണ്. ജന്മം കൊണ്ട് 740 പേരും അവർ ലോവർ ലെവലിൽ ഇരിക്കുന്നവരാണ്. പിന്നെയാണ് അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ, ഇന്റലക്ച്വൽ ക്വാളിഫിക്കേഷൻ, സോഷ്യൽ ക്വാളിഫിക്കേഷൻ, അങ്ങനെ ഓരോന്ന് പഠിച്ച് 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 അവർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവും, ഗ്രാജുവേറ്റ് ആവും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവും, സയന്റിസ്റ്റ് ആവും, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവും. അത് രണ്ടാമത്തെ ജന്മം. ഈ ഒരേ മനുഷ്യാവതാരത്തിൽ മൂന്നാമത്തെ ജന്മമാണ് ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ പറ്റും, രാവിലെ ഇന്ന് പതിവില്ലാത്ത വിധത്തിൽ ഒരു 10 മിനിറ്റ് ഞാൻ വേദമന്ത്രങ്ങൾ വായിച്ചു. ധാരാളം പേർക്ക് അതിന് വളരെ രസകരമായിട്ട് തോന്നിയതായിട്ടും തോന്നി. 1800 പേര് ഇത്രയും നേരമായിട്ട് അത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ പഠിക്കൂ. പണ്ടത്തെ മാതിരിയുള്ള ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കാൻ വരുന്നില്ല, നിങ്ങളെ ആരും തകർക്കാൻ വരുന്നില്ല. ഇനി തകർക്കാൻ വരുന്നു അവരെ വെല്ലുവിളിച്ചുകൊണ്ട്, അവരെ വെല്ലുവിളിച്ചുകൊണ്ട്. എങ്ങനെയാണോ നാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവന്റെ പ്രതിഷ്ഠ നടത്തിയത്, ആ വെല്ലുവിളിച്ചുകൊണ്ടൊന്നുമല്ല, അവരെ കൂടി ചേർത്തുകൊണ്ട് തന്നെയാണ്. അതുപോലെ എതിർക്കുന്നവരുടെ എതിർപ്പുണ്ട്. അതിന് ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുന്ന രീതിയിൽ തന്നെ വേദങ്ങൾ പഠിക്കും. പണ്ടത്തെ മാതിരിയുള്ള കുഴപ്പം ഇപ്പം ഇല്ലല്ലോ. എല്ലാവരും പഠിക്കാം, ക്രിസ്ത്യാനിയും പഠിക്കാം, മുസ്ലിമും പഠിക്കാം, ഹിന്ദു ഏത് വിഭാഗത്തിൽപ്പെട്ടവരും പഠിക്കാം. ഒരു വ്യക്തി പോലും നിങ്ങളെ എതിർക്കില്ല, പുച്ഛിക്കില്ല, അവഹേളിക്കില്ല, ഈയം ഒരുക്കി പിടിച്ചോണ്ട് നിങ്ങളുടെ പുറകെ നടക്കുകയില്ല. ഇങ്ങനെ ഒരു ഓരോ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാൻ, അപഹസിക്കാൻ ഈ അച്യുതാനന്ദനെ പോലെയുള്ളവരും, ഇന്ന് ഭരിക്കുന്ന മന്ത്രിമാരെ പോലെയുള്ളവരുമെല്ലാം പറഞ്ഞു കൂട്ടിയതെല്ലാം സത്യമാണെന്ന് ധരിച്ച് നമ്മൾ ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ, ഹിന്ദുക്കളെ വഴിയാധാരമാക്കാൻ ഒരു പുതിയ തന്ത്രമാണ് ബ്രാഹ്മണനും അബ്രാഹ്മണനും സവർണനും അവർണനും എന്നൊക്കെ പറഞ്ഞ് എടുത്തു മാറ്റിയത്. ഈ ക്രിസ്ത്യാനികൾ തമ്മിൽ പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും തമ്മിലുള്ള യുദ്ധം നടന്നതും ഷിയായും സുന്നിയും തമ്മിൽ എന്താ പറയുക, ശതാബ്ദങ്ങൾ, നൂറുകണക്കിന് വർഷങ്ങൾ നടന്ന യുദ്ധവും കൊന്നു കൊലവിളിക്കലും ഒരേ മതത്തിലുള്ളവര്, അങ്ങനെയൊന്നും ഹിന്ദുക്കളിൽ ഇല്ല. ഒരു പക്ഷേ ജാതി സമ്പ്രദായം ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും നാരായണ ഗുരുദേവനെ പോലെയുള്ളവരുടെ ശിഷ്യന്മാർ എത്രയോ നമ്പൂതിരിമാരുണ്ട്. നിങ്ങൾ വേദം പഠിക്കൂ. അതുകൊണ്ട് ഇവിടെ ഓർമ്മിക്കാനുള്ള ഒരു വലിയ കാര്യം, വേദം പഠിക്കാൻ ബ്രാഹ്മണനാവണമെന്നല്ല, വേദം പഠിച്ചാലേ ബ്രാഹ്മണനാവുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ആർക്കും പ്രശ്നമില്ല. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾ പരസ്പരം തമ്മിൽ തല്ലിയും 1000 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധമൊക്കെ നടത്തിയതാണ്, ഒരേ യേശു ക്രിസ്തുവിൻ്റെ, ഒരേ ബൈബിളിൻ്റെ, ഒരേ യഹോവയുടെ, ഒരേ കുരിശിൻ്റെ ആൾക്കാരൻ ഷിയായും സുന്നിയും ഇന്നും കൊന്ന് കൊലവിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഹിന്ദുവിൽ ആരും ചെയ്തിട്ടില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എടുത്തു പറയുന്നത് ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങളും ചില ക്രിസ്ത്യാനികളുമാണ്. ക്രിസ്ത്യാനികൾ പൊതുവെ പറയാറില്ല, ചില മുസ്ലിങ്ങളും അതുപോലെ തന്നെ ചില കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പറയൽ നിർത്തി. ഏതായാലും ഓർമ്മിക്കുക, ഈ മാറ്റുവിൻ ചട്ടങ്ങളെ, നിങ്ങളെല്ലാവരും വേദം പഠിക്കുക, എന്നിട്ട് ബ്രാഹ്മണരായി മാറുക. ശ്രീനാരായണ ഗുരുദേവന്റെ കീഴിലുള്ളവര് 1000കണക്കിന് ആശ്രമങ്ങളിൽ പൂണൂലിടുന്നുണ്ട്, അവര് ശാന്തിക്കാരാവുന്നുണ്ട്, അമ്പലത്തിലെ പൂജാരിമാരാവുന്നുണ്ട്. പൂജാരിമാരായിരിക്കുന്ന അമ്പലങ്ങളിലേക്ക് എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കളും വരാറുമുണ്ട്. സുന്ദരേശ്വര ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ണൂരിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കോഴിക്കോട് കാണാൻ സാധിക്കും, ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ, എല്ലായിടത്തും, തിരുപ്പതീശ്വര ക്ഷേത്രം, മംഗലാപുരത്ത്, എൻ്റെ കുടുംബക്കാരൊക്കെ പോവാറുണ്ട്. അതുകൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് അറിയണം. ഈ ധാരണകളൊക്കെ മാറ്റി നമുക്ക് ഒരു പുതിയ ലെവലിലേക്ക് നമ്മൾ പോവുക തന്നെ വേണം. ഇനി നമുക്ക് വേദത്തിലേക്ക് കടക്കാം.